നമസ്കാരം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി മലയാള സിനിമയിലെത്തുന്നു നല്ല സുന്ദരികളും അഭിനയശേഷിയുമുള്ള നടിമാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആ സിനിമാ മേഖലയെ അവൾ കീഴടക്കുന്നു കേരളത്തിൽ മാത്രമല്ല തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ അവൾ സൂപ്പർ സ്റ്റാറായി മാറുന്നു അങ്ങനെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ നടിമാരിൽ ഒരാളായി തുടരുമ്പോഴാണ് തൻ്റെ സഹപ്രവർത്തകയായ മറ്റൊരു നടിയുടെ കുടുംബ പ്രശ്നത്തിൽ കൂട്ടുകാരിയായ നടിക്കൊപ്പം ചേർന്നതിൻ്റെ പേരിൽ ആ നടിയുടെ മുൻ ഭർത്താവ് കൊട്ടേഷൻ കൊടുത്ത് ഈ നടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയൊരു ദുരന്തം ആർക്കും ഉണ്ടായിട്ടില്ല ആ തിരിച്ചടികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് പോരാടി പ്രത്യേകിച്ച് പ്രതിഭാഗത്ത് നിൽക്കുന്ന ദിലീപ് സിനിമയുടെ ഏറ്റവും കരുത്തനാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലും നിയന്ത്രിക്കാൻ കഴിവുള്ളയാളാണ് ദിലീപിനോട് പോരാടി നിൽക്കണമെങ്കിൽ അസാധാരണമായ മനക്കരുത്ത് വേണം പക്ഷെ നഷ്ടപ്പെട്ടത് തന്റെ മാനമായതുകൊണ്ട് തന്റെ അന്തസ്സായതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ആ നടി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനായി ഇറങ്ങി പൾസർ സുനി എന്ന് പേരുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത് ബലാത്സംഗം ചെയ്തയാൾ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇനി ആരും ബാക്കിയില്ല ബാക്കിയെല്ലാം ഗൂഢാലോചനകളെന്നാണ് എന്നാൽ പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തി ഗൂഢാലോചന വെറും വാക്കുകളിലും സങ്കല്പങ്ങളിലും ഒതുങ്ങുന്നതല്ല നെരമറിച്ച് നടൻ ദിലീപ് തന്നെയാണ് ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ അതിനുള്ള തെളിവുകൾ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ മലയാള സിനിമയിലെ മുടി ചൂടാമന്നനായ ദിലീപ് എൺപത്തിയഞ്ചു ദിവസം ജയിലിൽ കിടന്നു നമ്മളൊക്കെ കരുതി നടക്ക് നീതി കിട്ടുമെന്ന് അവൾ അതിനിടയിൽ വിവാഹിതയായി അതിസമ്പന്നനും കരുണയും സ്നേഹവും ഉള്ളവനുമായ ഒരാളെ വിവാഹം കഴിക്കുന്നു ഭർത്താവിൻ്റെ പിന്തുണയോടെ ആത്മധൈര്യത്തിൽ ഉറച്ച് വേട്ടക്കാർക്കെതിരെ പൊരുതുകയായിരുന്നു ഒറ്റയ്ക്ക് ആ പെൺകുട്ടി പതിയെ പതിയെ കേരളീയ സമൂഹം അവൾക്ക് പിന്തുണ കൊടുത്ത് മുമ്പോട്ട് പോയി പക്ഷേ അവൾക്കൊപ്പം ആദ്യം നിന്ന അവളെ ചേർത്ത് പിടിച്ച സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനും ഒക്കെ പിന്നീട് ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വഴങ്ങി അവളെ കൈവിട്ടു അവളുടെ പോരാട്ടത്തിൽ അവൾ ഒറ്റയ്ക്കായി തനിക്കുണ്ടായ അനുഭവം ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാവരുത് തന്നെപ്പോലെ ഒരു പ്രശസ്തയായ പണമുള്ള സ്വാധീനമുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ ഇതാണെങ്കിൽ പാവപ്പെട്ട ജിഷമാരുടെ അവസ്ഥ എന്താവും എന്ന് കരുതി ആ വേട്ടക്കാരെ ഒതുക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ ലൈംഗിക ദുർനടപ്പ് ഇല്ലാതാകുന്നതിനു വേണ്ടി പൊരുതുകയായിരുന്നു അവൾ ഇതുവരെ പക്ഷേ അവൾക്കൊപ്പം എന്ന് പറഞ്ഞവരെല്ലാം അവളെ ചതിക്കുകയാണ് എന്ന് കാലം അവളെ തിരിച്ചറിയിച്ചിരിക്കുന്നു അവളെ കോടതി വരാന്തയിലും കോടതി മുറിയിലുമിട്ട് പ്രതിഭാഗം അഭിഭാഷക സംഘം അവളെ അപമാനിക്കുകയും പരിഹസിക്കുകയും ലൈംഗികമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങൾ തുടരെ തുടരെ ഉയർത്തിയിട്ടും നോ പറയാൻ ജഡ്ജിക്ക് പോലും സാധിച്ചില്ല അവൾ നിരാശപ്പെട്ടു എന്തെങ്കിലും ആവട്ടെ ഈ നാട് ഇങ്ങനെയാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും പോലീസ് സജീവമാകുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ നടിയെ ആക്രമിച്ച ആദ്യ കേസ് വീണ്ടും പുനരന്വേഷിക്കുകയും ചെയ്തു കൂടുതൽ കൂടുതൽ പ്രമുഖർ പ്രതികളാകുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നടൻ ദിലീപിനെ വീണ്ടും ജയിലിൽ പോവേണ്ടി വരും എന്ന് കരുതിയപ്പോൾ ചില ദുഷ്ടശക്തികൾ രംഗത്തിറങ്ങുന്നു വാസ്തവത്തിൽ നടിയെ ബലാത്സംഗം ചെയ്ത കേസ് ആദ്യഘട്ടത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടിരുന്നു ആദ്യം ആവേശമൊക്കെ കാട്ടിയെങ്കിലും അൻപത് ലക്ഷം രൂപ വരെ ഒരു പോലീസ് ഉന്നതൻ കൈപ്പറ്റി എന്ന ആരോപണം സജീവമാണ് പിന്നീട് പുറത്തു വന്ന ദിലീപിന്റെയും ബന്ധുക്കളുടെയും ശബ്ദലേഖനങ്ങൾ വ്യക്തമാക്കുന്നത് അട്ടിമറിക്കുന്നതിന് കോടികൾ വാരിയെറിഞ്ഞു തന്നെയാണ് അത്തരം വിശദാംശങ്ങളൊക്കെ വന്ന് പുറത്തു വന്നപ്പോൾ നമ്മളാകെ ആശങ്കപ്പെട്ടത് അട്ടിമറിക്കാൻ കോടതിയുടെയും പിന്തുണയുണ്ട് എന്നതാണ് പക്ഷെ ആ കേസ് ആ കോടതിയിൽ നിന്ന് പോലുമില്ല വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പാണെങ്കിലും പുതിയ തെളിവുകൾ നീതിക്ക് കാരണമാകുമെന്ന് കരുതിയിരിക്കവേ അന്വേഷണ സംഘത്തെ മാറ്റുന്നു ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറുകയും കുപ്രസിദ്ധനായ പി ശശി ചുമതലയേൽക്കുകയും ചെയ്തു എന്തിനേയും ഏതിനെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ശശിയുടെ കൈകളിലേക്ക് പതിയെ വഴുതിപ്പോകുന്നു അന്വേഷണം അതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ചിൽ മാറ്റമുണ്ടാവുന്നത് ഒടുവിൽ സഖി കെട്ട് നീതി ലഭിക്കില്ല എന്നുറപ്പായി ആ നടി ഹൈക്കോടതിയിലെത്തിയിരിക്കുകയാണ് തനിക്ക് നീതി ലഭിക്കില്ല കേസ് അട്ടിമറിക്കാൻ വിചാരണ കോടതി ജഡ്ജി പോലും കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കേസിന്റെ പുനരന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു കുറ്റപത്രം പാതിവെന്ന രീതിയിൽ ചുമത്താൻ ശ്രമിക്കുന്നു അങ്ങനെ നീതി നിഷേധിക്കപ്പെടും എന്ന് കോടതിയുടെ മുൻപിലെത്തി കരയുകയാണ് ആ നടി കേസ് പരിഗണിക്കേണ്ട ജഡ്ജി പിന്മാറിയിരിക്കുന്നു ഇനി മറ്റൊരു ജഡ്ജിയെ തീരുമാനിച്ച് നാളെ അറിയാം എന്താവും വിധിയെന്ന് മനസ്സിലാക്കിയെടുത്തോളം ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വാധീനം രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ സ്ഥാനചലനം ഇതെല്ലാം ദിലീപിന് അനുകൂലമാണ് അൻപത് ലക്ഷമോ ഒരു കോടിയോ ഒക്കെ പുഷ്പം പോലെ വലിച്ചെറിയാൻ കഴിയുന്ന ദിലീപ് കൃത്യമായി വിചാരണ ചെയ്യപ്പെടാതെ കുറ്റവിമുക്തനാവാനുള്ള സാഹചര്യം സാഹചര്യമൊരുങ്ങുന്നു ഇവിടെ പ്രതിയാക്കപ്പെടുന്നത് നീതിക്ക് വേണ്ടി ഉഴറിയ അപ്പാവപ്പെട്ട നടിയാണ് അവൾ ആരെയൊക്കെയോ വിശ്വസിച്ച് തനിക്ക് നീതി കിട്ടുമെന്ന് കരുതി രംഗത്തിറങ്ങിയതാണ് പക്ഷെ കോടതി മുറ്റത്തും പൊതുസമൂഹത്തിലുമൊക്കെ നാണം കെടാനായിരുന്നു അവളുടെ വിധി നീതി ഇനി പ്രതീക്ഷിക്കുകയോ വേണ്ട നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ട് നേരത്തെ ഐ എ എസ്സിൽ നിന്നും രാജിവെച്ചു പോകേണ്ടി വന്ന സുരേഷ് കുമാറിൻ്റെ മകൻ അനന്തു ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് ഇത്തരുണത്തിൽ വായിക്കേണ്ടതാണ് അതിൻ്റെ പോസ്റ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ അനന്തുവിന്റെ അമ്മ സംഗീത ലക്ഷ്മണൻ പല്ലും നഖവും ഉപയോഗിച്ച് ദിലീപിന് വേണ്ടി നടിയെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തുണ്ട് എന്നത് ഓർക്കേണ്ടതാണ് ഒരുപക്ഷെ ആ നടി ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമായിരിക്കും വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കും ആ കോടതി വിധിയിൽ അവൾക്കെതിരെയുള്ള പരാമർശങ്ങൾ വരെ ഉണ്ടായേക്കാം പേട്ടൻ ഫാൻസ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും അവളെക്കുറിച്ച് കേട്ടാൽ അറക്കുന്ന വൃത്തികേടുകൾ കൊണ്ട് അവർ എല്ലാ സൈബർ ഇടങ്ങളും മൂടും ആ സമയത്ത് ഭരണകൂടം വീണ വായിക്കും കേരള പോലീസ് മിമിക്രി കാണിക്കും ഇപ്പോൾ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അവളെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം കപട ബുദ്ധിജീവികളും കപട ഫെമിനിസ്റ്റുകളും അവൾക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കും പക്ഷെ ആരൊക്കെ എങ്ങനെയൊക്കെ തലകുത്തി നിന്ന് എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടി സ്വാധീനം ചെലുത്തി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് നീതി ലഭിച്ചിരിക്കും അത് തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല അവൾക്കെതിരെ നിൽക്കുന്നത് എത്ര ശക്തരായാലും ശരി സ്വാധീനമുള്ളവരായാലും ശരി അവൾക്ക് നീതി ലഭിച്ചിരിക്കുക തന്നെ ചെയ്യും ആ ഉറപ്പിനുള്ള ജീവിച്ചിരിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിനെ കുറിച്ചുള്ള നിരവധി ചാനൽ ചർച്ചകളിലേക്ക് എനിക്ക് ക്ഷണം ലഭിച്ചിരുന്നെങ്കിലും ഞാൻ അതിലൊന്നും പങ്കെടുക്കാതിരുന്നതിന് കാരണം ഇപ്പോൾ നടക്കുന്ന കോപ്രായങ്ങളുടെ സ്വാഭാവിക പരിണാമം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പോലീസ് അന്വേഷണത്തിലോ പ്രോസിക്യൂഷനിലോ എനിക്ക് നൂറ് ശതമാനം എന്ന് എന്നെ വിളിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിരുന്നു ഒന്നല്ല രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരിൽ പിണങ്ങിപ്പോകുന്ന കാഴ്ച മറ്റെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോടതി വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് പോലും എന്തൊക്കെ തിരിച്ചടികളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി അറ്റം വരെ പോരാടാനല്ലേ നമുക്ക് സർക്കാർ സംവിധാനങ്ങൾ വേണ്ടതേ അല്ലാതെ ജഡ്ജി വഴക്ക് പറഞ്ഞാൽ പിണങ്ങിപ്പോകുന്ന നട്ടിലില്ലാത്ത ഇക്രുക്കുട്ടന്മാരെ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്ന ഈ കേരള സർക്കാരിനെ വിശ്വസിച്ചാണോ ഈ നാട്ടിലെ സാധാരണക്കാർ നീതിക്ക് വേണ്ടി ഇനി നമ്മുടെ കോടതിയിൽ കയറേണ്ടത് എട്ടാം പ്രതി ദിലീപിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന അതിശക്തർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന അതിഗുരുതരമായ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് നമ്മുടെ നാട്ടിൽ ഒരു അതിജീവിതയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് കേരള സർക്കാരിനെ അഭിമാനിക്കാം സാംസ്കാരിക കേരളത്തിന് കോരിത്തിരിക്കാം ഇനി കേസ് പഠിക്കാൻ പോകുന്ന പ്രതിപക്ഷത്തിൽ നിന്നോ ഈ നാട്ടുകാർ അല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ബി ജെ നിന്നോ കേരളത്തിന്റെ സ്ത്രീ വിഷയം സൂപ്പർ ഹീറോ ആഭ്യന്തരമന്ത്രി പി ശശിചേട്ടനിൽ നിന്നോ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കാതെ നടി ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ കേസുമായി കേരളം വിടുക എന്നതാണ് ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ ആ സംസ്ഥാനത്തിന് പുറത്തുള്ള നട്ടലുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുക തന്നെ ചെയ്യും നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ണി വലിയൊരു ജനസമൂഹത്തിന്റെ പിന്തുണ നടിക്കുന്നുണ്ടാവും എന്തൊക്കെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും അതെ അതുതന്നെയാണ് എനിക്കും നടിയോട് പറയാനുള്ളത് കേരളീയ സമൂഹത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ഈ നാട്ടിലേക്ക് ഇനി വരുകയെ അരുതെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന സംസ്ഥാനത്തേക്ക് പോവുക അവരുടെ ഭാഷയും സംസ്കാരവും സ്വായത്തമാക്കുക ഓർമ്മകളെല്ലാം വിട്ടുകളയുക ഇവിടെ ഇര എന്ന് പറയുന്നത് സ്വാധീനമുള്ളവരാണ് അത് ആണെങ്കിലും ശരി ആണെങ്കിലും ശരി മറ്റൊരാളാണെങ്കിലും ശരി സ്വാധീനമുള്ളവർക്കൊപ്പമാണ് ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ സ്വാധീനമുള്ളത് ദിലീപിനും കൂട്ടാളികൾക്കുമാണ് ദിലീപിനോടൊപ്പം നിൽക്കുന്നവർക്ക് പ്രിയപ്പെട്ട നടി നിന്നോടൊപ്പം നിൽക്കാൻ സാധിച്ചെന്നവരില്ല അതുകൊണ്ട് നീ എല്ലാം മറന്നേക്കുക ഈ ഹർജിയിൽ കോടതി എന്തെങ്കിലും തീരുമാനമെടുക്കട്ടെ വേണമെങ്കിൽ വക്കീലിനോട് ബാക്കി നോക്കാൻ പറയുക നീ ചെയ്യേണ്ടത് കേരളത്തിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് നിന്റെ ഭർത്താവിനൊപ്പം നീ ഏത് സംസ്ഥാനത്തേക്കാണോ പോയിരിക്കുന്നത് അവിടെ ജീവിക്കുക നിന്റെ അമ്മയോടും അപ്പനോടും അവിടെ വന്ന് കാണാൻ പറയുക നിന്നെ പോലെയുള്ള പോരാളികൾക്ക് പറ്റിയ നാടല്ലിത് എല്ലാം കോംപ്രമൈസ് ആക്കി മേലാളന്മാരുടെ കാലുനക്കി ജീവിക്കുന്ന ആത്മാഭിമാനമില്ലാത്തവർക്ക് മാത്രമേ ഈ നാട്ടിൽ കഴിയാൻ സാധിക്കൂ